വ്യത്യാസം വിലയിരുത്താൻ. നിങ്ങൾ നിങ്ങൾക്കും ഒരു ഐഡിയ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒറ്റ വീഡിയോ കണ്ടാലൊന്നും ഒരു ഐഡിയ കിട്ടൂലട്ടോ. നല്ലത് പറയാം. ആ ഇതൊന്നോ രണ്ടോ വീഡിയോയിൽ തീരുന്നു എനിക്കും തോന്നുന്നില്ല. എന്നിട്ട് ഇവരോടൊക്കെ നമുക്ക് നേരിട്ട് നേരിടാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. അതുപോലെ തന്നെ നിയമപരമായിട്ട് നേരിടാൻ പറ്റും, അതും പറ്റൂല. കാരണം നിയമപരമായിട്ടൊന്നും ഇപ്പോ അത്തരം കാര്യങ്ങൾക്കൊന്നും നേരിട്ടിട്ട് ഒരു കാര്യമില്ല. കയ്യൂക്കുള്ള കാര്യക്കാരെ. അതെ, എല്ലാരും ചൊല്ലണ തല്ലിവൻ കജ്ജൂക്കുള്ളൊരു കാര്യക്കാരൻ. പ്രിയമുള്ളവരെ, പുതിയൊരു റിയാക്ടിംഗ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൺലൈനിലെ പല തട്ടിപ്പുകളെ കുറിച്ച് നമ്മളിവിടെ പ്രതിപാദിക്കാറുണ്ട്. അത് സംബന്ധിച്ച് കുറേ വിമർശനങ്ങളും അതിലേറെ അഭിനന്ദനങ്ങളും ഒക്കെ നമുക്ക് വരാറുണ്ട്. ഇപ്പം ഇന്നലെയും ഭീഷണി കോളുകൾക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല. നേരിട്ട് വാടോ എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇന്നിവിടെ തുറന്നു കാണിക്കുന്നത് ആത്മീയ വാണിഭം എന്നതിലുപരി ഒരു ഓൺലൈൻ മന്ത്രവാദിയുടെ ഉടായ്പകൾ തുറന്നു കാണിക്കുകയാണ്. ഇപ്പം നിങ്ങൾ കണ്ട വീഡിയോയിൽ പറയുന്ന ആള് യൂട്യൂബിലിരുന്നു കൊണ്ട് ദീർഘമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട്. അതിലെല്ലാം ആളുകളുടെ മനസ്സിനുള്ളിലേക്ക് അന്ധവിശ്വാസവും ഭയവും നിറയ്ക്കുന്ന ഒരുപാട് മന്ത്രവാദങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മന്ത്രവാദം ചെയ്യേണ്ട രൂപങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു വീഡിയോയിൽ നമുക്ക് തീർക്കാൻ കഴിയുന്നതല്ല, നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ന് ഈ മന്ത്രവാദിയെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അതിനുശേഷം ഏതൊക്കെ തരങ്ങളിലുള്ള മന്ത്രവാദങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയുന്നതും അത് നമ്മൾ കട്ടയ്ക്ക് പൊളിച്ചടക്കുന്നതും നമുക്ക് കാണാം. ആദ്യം ജസ്റ്റ് എന്താണ് ഇയാളുടെ ആറ്റിറ്റ്യൂഡെന്ന് നമുക്കൊന്ന് മനസ്സിലാവുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ മനുഷ്യരുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് ഈ അന്ധവിശ്വാസവും മന്ത്രവാദവും നിരക്കുന്നതെന്ന് കേട്ടു നോക്കൂ. ഞാൻ ഇന്ന് പറഞ്ഞെന്താ, നമ്മളെ എവിടേക്ക് തിരിഞ്ഞാലും ശത്രു 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 അല്ലേ? ശത്രുക്കളാണൊക്കെ, എവിടെ നോക്കിയാലും ശത്രുക്കളാണ്. ശത്രുദോഷം ശത്രുദോഷം ശത്രുക്കള്. ഇത് പൈശാചികമായിട്ടും പിശാചിന്റെ ഭാഗത്തുനിന്നുള്ള ശത്രു മാത്രല്ല, എല്ലാ നിലക്കും ശത്രുക്കളാണ്. ഇപ്പൊ അയൽവക്കത്ത് ശത്രുക്കള്, അങ്ങോട്ട് പോയാലും ശത്രുക്കള്, ഇങ്ങോട്ട് പോയാലും ശത്രുക്കള്, ബിസിനസ് ചെയ്യുന്നോടത്ത് ശത്രുക്കള്, ഏർപ്പാട് ചെയ്യുന്നോടത്ത് ശത്രുക്കള്, രാഷ്ട്രീയത്തിലും ശത്രുക്കള്, മതത്തിലും ശത്രുക്കള്, ആശയത്തിലും ശത്രുക്കള്, എന്ത് ചെയ്യാണെന്ന് വെച്ചെങ്കിലും അതിനൊക്കെ ശത്രുക്കൾ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് പിന്നെ പ്രശ്നമായി, കലഹിച്ച് പിന്നെ അടിയായി, കുത്തായി, കൊലായി, പലതുമായി അല്ലേ? ഇവരോടൊക്കെ നമുക്ക് നേരിട്ട് നേരിടാൻ പറ്റുമോ? പറ്റുമോ? പറ്റൂല. അതുപോലെ തന്നെ നിയമപരമായിട്ട് നേരിടാൻ പറ്റും, അതും പറ്റൂല. കാരണം നിയമപരമായിട്ടൊന്നും ഇപ്പോ അത്തരം കാര്യങ്ങൾക്കൊന്നും നേരിട്ടിട്ട് ഒരു കാര്യമില്ല. കജ്ജൂക്കുള്ള കാര്യക്കാരൻ. ഓക്കെ, അപ്പോൾ മന്ത്രവാദം തന്നെയാണ് ഇവരുടെ വിഷയം. മന്ത്രവാദം എന്നുള്ളത് കൂടോത്രം ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ഒരാൾ കൂടോത്രം ചെയ്താൽ അത് ഫലിക്കോ ഫലിക്കൂല എന്നുള്ളത് നമ്മളിവിടെ തെളിവ് സഹിതം ഇവിടെ പൊളിച്ചടക്കും. അതിനു മുമ്പ് കൂടോത്രം ഫലിക്കുമെന്നാണല്ലോ ഇപ്പോൾ ഈ മന്ത്രവാദിയൊക്കെ പറയുന്നത്. അല്ല മന്ത്രവാദി, കൂടോത്രം ഫലിക്കുകയോ ഫലിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, കൂടോത്രം ചെയ്ത ആളെ കണ്ടെത്താൻ പറ്റുമോ? ആ കേട്ട് നോക്കാം. അതെന്താണെന്ന് വെച്ചെങ്കിലേ, പലരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് കൂടോത്രം മാരണം, സിഹിർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തവരെ നമുക്ക് കണ്ടെത്താൻ പറ്റുമോ? അപ്പം ഇത്തരം കാര്യങ്ങൾ നമുക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. മനസ്സിലായി? കൂടോത്രമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആഭിചാര ക്രിയകളോ സിഹിറോ മാരണോ ഒക്കെ നമുക്ക് എതിരെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് ആരാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. അതിനുള്ളൊരു ക്രിയയാണ്. അങ്ങനെ ബോധ്യപ്പെട്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ അത് ചോദിക്കാനോ പറയാനോ ഒന്നും പോകരുത്. അതെന്താണ് കണ്ടെത്തിയ ചോദിച്ചാല്? അല്ല, ആളെ മനസ്സിലായ ചോദിച്ചൂടെ? എന്താ ചോദിച്ചാല്? അവർക്ക് അതിനുള്ളത് കിട്ടും. അപ്പൊ നിങ്ങളുടെ കൺമുന്നിൽ അവരെത്തും ചെയ്യും. മനസ്സിലായോ? അപ്പൊ അവരായിരുന്നു നമുക്ക് ചെയ്തത് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. ആ അങ്ങനെ പണ കിട്ടും, അതാണ്. ഇത് ചെയ്തവനല്ല കിട്ടുക, കണ്ടെത്തിയത് ചോദിച്ചാല് ചോദിച്ചവന് കിട്ടും എന്നുള്ളതാണ്. അപ്പോ കണ്ടെത്താൻ കഴിയുന്നുള്ളത് തള്ളാണ്. കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ കാണിച്ചെന്ന് ഓനോട് പോയി ചോദിച്ചാൽ ഓൻറ്റേക്കുന്ന് കിട്ടും. അപ്പം അത് വാങ്ങണ്ട എന്നുള്ളതാണ്. കാരണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇയാൾക്ക് കൊണ്ടേ കൊടുക്കും. മന്ത്രവാദികൾ പറഞ്ഞതനുസരിച്ച് നമുക്ക് കിട്ടിയാൽ കിട്ടിയത് കൊണ്ടേ കൊടുക്കുമല്ലോ, അടിയുടെ കാര്യമാണ് പറയുന്നത്. അടുത്തത്, ഈ മന്ത്രവാദിയെക്കുറിച്ച് നമ്മൾ തുറന്നു കാണിക്കുമ്പോൾ വശീകരണ തന്ത്രവും അതുപോലെ തന്നെ ശത്രു സംഹാരവും അതുപോലെ ഒരുപാട് വീഡിയോകൾ
ഇയാൾ മന്ത്രവാദത്തിനെ കുറിച്ചും അതുപോലെ അതിന്റെ ഒരുപാട് ക്രിയകളെ കുറിച്ചിട്ടൊക്കെ വീഡിയോയിലിരുന്നു കൊണ്ട് തള്ളുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്ന് ഇപ്പോ ഉദ്ദേശിക്കുന്നത് നാളെ നമ്മൾ വശീകരണത്തിന്റെ തന്ത്രം മന്ത്രമൊക്കെ പൊളിച്ച് കൈ കൊടുക്കാമെന്നാണ് അത് നമുക്ക് അത് പറയുന്നതിന് മുമ്പ് ഈ മന്ത്രവാദി എന്താണ് ആരാണ് അല്ലെ ദിനചര്യ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇപ്പോൾ മന്ത്രവാദികളാകുമ്പോൾ അവർക്ക് പ്രത്യേകതകളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ എന്താണ് ഈ മന്ത്രവാദി എന്നുള്ളത് വീഡിയോ കഴിഞ്ഞു കൊടുക്കണം നിങ്ങൾക്ക് മനസ്സിലാവും നമുക്കൊന്ന് കണ്ടു നോക്കാം എന്താണ് നിങ്ങളുടെ ദിനചര്യകൾ എന്താണെന്ന് പറയാവോ അധിക ആളുകളും ചോദിക്കുന്ന കാര്യമാണ് പിന്നെ എന്റെ ഒരു ദിവസത്തെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ പറയാനും വേണ്ടി ആ പിന്നെ അപ്പൊ ഞാൻ ചെറിയ രൂപത്തിൽ ഷോർട്ടാക്കി പറഞ്ഞുതരാം കാരണം എന്താ അറിയോ ഒരുപാട് നീട്ടി വലിച്ച് പറയാനൊന്നും സമയമില്ല അതുകൊണ്ടാണ് മതി 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 ഷോർട്ടാക്കി പറഞ്ഞാൽ മതി ദീർഘിച്ച് പറഞ്ഞാല് അവരത് നിർത്തിയിട്ട് വേറെ വീഡിയോ കാണാൻ പോകും എണിങ്ങ് കിട്ടൂല ആ പറയൂ എന്റെ ഒരു ദിവസം നന്നിക്കാച്ചാൽ ഞാനൊരു 5 മണിക്ക് എഴുന്നേൽക്കും രാവിലെ അത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ മുഖം കഴുകി ഒരു ഗ്ലാസ് ശുദ്ധമായ വെള്ളം കുടിക്കും അതാണ് ആദ്യത്തെ ഭക്ഷണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് 1 മണിക്കൂർ സമയം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള എല്ലാം പോകും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്ന് പുറത്തിറങ്ങി നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിലൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് കൊച്ചുകുട്ടികളുണ്ട് അവരെ തുറന്നു വിടും അവർ കൂട്ടിലാണ് ഉണ്ടാവുക അപ്പോൾ അവർ തുറന്നു വിടും പിന്നെ അതുപോലെ അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞതിന് ദിവസം പിന്നെ ഞാൻ കമന്റുകൾ വന്നിട്ടുണ്ടാവും അതിനൊക്കെ കുറച്ച് മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുക്കും അതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 8-8.5 ഒക്കെ ആകുമ്പം ചായ കുടിക്കും ചായ എന്ന് പറഞ്ഞാണെന്ന് വെച്ചെങ്കിൽ ചായയും കാപ്പിയും ഒന്നും ഞാൻ കുടിക്കലില്ല ഇതിലിപ്പോ എന്താ അത്ര പ്രത്യേകത പല ആളുകളും നേരത്തെയാണ് എഴുന്നേൽക്കാറുണ്ട് 3 മണിക്ക് 3:30 4 മണിക്ക് 5 മണിക്ക് ഒക്കെ എഴുന്നേൽക്കാറുണ്ട് കുറെ ആളുകൾ ചൂട് പിടിച്ച് 8 മണിക്ക് 9 മണിക്ക് 10 മണിക്ക് പണി തൊഴിലൊന്നും ഇല്ലെങ്കിൽ ഉച്ചവരെയും കിടന്നുറങ്ങുന്നവരുണ്ട് അതല്ല പിന്നെ പൂച്ചനെ തുറന്നുവിടും പിന്നെ മുഖം കഴുകുന്നുള്ള പറയണത് ആ മുഖം കഴുകിയിട്ട് പ്രാർത്ഥനയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ത് പ്രാർത്ഥനയാണെന്ന് അറിയില്ല അത് കഴിഞ്ഞിട്ട് ചായ കുടിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഞാൻ ചായ കുടിക്കാറില്ല എന്ന് എന്തോ എന്തൊക്കെയാ തള്ളുന്നുണ്ട് ഓക്കെ ഇനി അടുത്ത തള്ളു എന്താണ് ഞാൻ വെള്ളമാണ് അധികം കുടിക്കുക ഇതിന് വെള്ളം കുടിക്കുന്നുണ്ട് പറഞ്ഞാ പോരെ നേരത്തെ തന്നെ ചായ കുടിക്കുന്നുണ്ട് ആളുകളെ പറ്റിക്കണോ ആ പിന്നെ പണ അതിലേക്ക് കടി ഉണ്ടാവും ഒന്നുകിൽ അപ്പം അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇഡലി അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ പുട്ട് പുട്ടാണെങ്കിൽ 2 കഷ്ണം കഴിക്കും ശരി ഞങ്ങളൊക്കെ പിന്നെ ആനമുട്ട പുഴുങ്ങിയതാണ് അതിൻ്റെ പുട്ടോ പിന്നെ ചപ്പാത്തിയോ അല്ലെങ്കിൽ ദോശയോ അപ്പോ ഒക്കെ തന്നെയാണ് തിന്നാറുള്ളത് ഞാൻ കരുതി മന്ത്രവാദികൾ വല്ല മൊബൈലിനെ പിടിച്ച് ചുട്ടതോ അല്ലെങ്കിൽ വെള്ളിമൂങ്ങനെ പിടിച്ചിട്ട് ഫ്രൈ ആക്കിയതോ കറുത്ത പൂച്ചനെ പിടിച്ചിട്ട് പിന്നെ പൊരിച്ചതൊക്കെ തിന്നുന്നതാണ് കരുതി അതുകൊണ്ടാണ് ഞാൻ ദിനചര്യയൊക്കെ ഒന്ന് കേൾക്കാമെന്ന് കരുതിയത് അപ്പോ ഓക്കെ പിന്നെ 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 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്തെങ്കിലും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാം അതിനെ കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ നോക്കുക ആ അത് വേണം അത് വേണം വീഡിയോ വേണം വീഡിയോയിലാണ് ഇപ്പോൾ ഇതിനൊക്കെ ഉള്ള കാര്യങ്ങൾ നടത്തുന്നത് വീഡിയോ ഇട്ട് അതിൽ നിന്നുള്ള ഏണിങ്സ് കൊണ്ടാണല്ലോ ഇപ്പൊ ഈ പുട്ടും കറലൊക്കെ കഴിക്കുന്നത് ആ അത് കഴിഞ്ഞിട്ട് വീഡിയോ കഴിഞ്ഞിട്ട് ഒരു 2 മണിക്ക് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കും അതും നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റല്ലോ ഉച്ചക്ക് മലയാളിയിൽ ചോറിനെ തിന്നാറുള്ളത് വളരെ കുറച്ച് ആളുകളല്ലേ മറ്റെന്തെങ്കിലുമൊക്കെ കഴിക്കാറുള്ളൂ ഉച്ചക്ക് ചോറ് എന്നുള്ളതാണ് അപ്പൊ അത്ര വലിയ പ്രത്യേകത മന്ത്രവാദിക്ക് പ്രത്യേകമായിട്ട് ഒന്നും ഇല്ലേ അതാണ് ഇവിടെ ചോദിക്കുന്നത് മന്ത്രവാദി പറയൂ അതിലേക്ക് എന്തെങ്കിലും പച്ചക്കറികളാണ് അധികം ഉണ്ടാകുക ഒന്നുകിൽ മത്തൻ്റെ ഇല അല്ലെങ്കിൽ ചീരൻ്റെ ഇല അല്ലെങ്കിൽ മുരിങ്ങൻ്റെ ഇല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തണ്ടോ വള്ളിയോ ഒക്കെ ആയിട്ടുള്ള ആ മുരിങ്ങ ചീര മത്തൻ്റെ ഇല കുമ്പളത്തിൻ്റെ ഇല പയറിൻ്റെ ഇല അല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആടലോടകം കമ്മ്യൂണിസ്റ്റ് പച്ച അപ്പ കുറുന്തോട്ടി ഇതൊന്നും കിട്ടിയിട്ടില്ല അവസാനം പുല്ല് വൈക്കോല് അയ്യയ്യേ ഇതാണ് മന്ത്രവാദി ആ പിന്നെ പണ വല്ലപ്പോഴും മാത്രം മീനവർച്ചൊക്കെ കഴിക്കലുള്ളൂ അങ്ങനെ പറയാനൊന്നും പറ്റൂല ദിവസമൊന്നും പറയാൻ പറ്റില്ല വല്ലപ്പോഴും അങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ അപ്പൊ ഇറച്ചി മീനൊക്കെ ഇടയ്ക്ക് കഴിക്കും അപ്പൊ കയ്യിൽ കാശുള്ള ഇറച്ചി മീനൊക്കെ വാങ്ങലുണ്ട് അല്ലെങ്കിൽ അപ്പയും കുറുന്ന കുട്ടിയാണ് പിന്നെ ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നുള്ളതാണ് ഓക്കെ പിന്നെ അടുത്തത് എന്താണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ജോലിയോ കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും പിന്നെ അതുപോലെ ഇപ്പൊ ഞാൻ പുറത്തേക്ക് ജോലിക്കൊന്നും പോകലില്ല കാരണം എനിക്ക്
ചെറിയൊരു അപകടം പറ്റിയതിന് ശേഷം ഞാൻ ഐറ്റിൽ കയറിയിട്ടുള്ള പണിയെടുക്കാനൊന്നും പോകില്ല. അപ്പം ഞാൻ മുന്നുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്, അതൊന്നും ഇനി പറയേണ്ട ആവശ്യമില്ല. അപ്പം പിന്നെ വീട്ടിലിരുന്നിട്ടുള്ള ഓരോ കാര്യങ്ങൾ പിന്നെ അപ്പോൾ അതാണ് കാര്യം. ഇപ്പോൾ ഈ വിയർപ്പിൻ്റെ അസ്ഥിതയുണ്ട്, അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകുന്നതൊന്നും ബുദ്ധിയല്ല, ഇങ്ങനെ പറ്റിച്ച് തിന്നുന്നത് തന്നെയാണ് നല്ലത് എന്നുള്ളതാണ്. പിന്നെ അതിൽ അയാൾ തന്നെ പറയുന്നുണ്ട്, ഈ ഹൈറ്റിൽ കയറിയിട്ടൊന്നും ഇപ്പോൾ ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ തേപ്പുപണി എന്തായിരുന്നുകൊണ്ട് തോന്നുന്നുണ്ട്, ചാരത്തിലൊക്കെ കയറിയിട്ടൊന്നും പണിയെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പോൾ വീഡിയോയിലൂടെ മന്ത്രവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ വീഡിയോ എടുക്കാൻ കാരണം, ഇതിൽ ഇനി അടുത്തത് വരുന്ന ഇതിലെ സീരീസിലുള്ള മറ്റ് വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതെന്താണ് ആരാണെന്ന് മനസ്സിലാവില്ല. അത് കാരണം ഇത് വോട്ടായ്പിൻ്റെ ഉസ്താദാണെന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. മന്ത്രവാദം എന്നുള്ള തലത്തിൽ അന്ധവിശ്വാസം മനുഷ്യരുടെ മനസ്സിലേക്ക് കയറ്റിക്കൊണ്ട് നടത്തുന്ന ആളുകളെല്ലാം തട്ടിപ്പിൻ്റെ ആശാന്മാരാണ്. ഇവിടെ ശത്രു സംഹാരവും അതുപോലെ തന്നെ വശീകരണം എന്ന് പറഞ്ഞാൽ ഒരാളിങ്ങനെ നടന്നു പോവുകയാണ്, അയാളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അയാളെ വേണമെന്നുണ്ട്, നമ്മളൊരു മന്ത്രവാദം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളപ്പം വരും എന്നുള്ളതൊക്കെ തരത്തിലുള്ള വീഡിയോകൾ വരുന്നുണ്ട്. ഒരു വീഡിയോയ്ക്കുള്ളിൽ ഇത് എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് സീരീസ് ആയിട്ട് തന്നെ വരേണ്ടതുണ്ട്. ഇയാളുടെ കുറേ കള്ള മന്ത്രവാദങ്ങൾ, മന്ത്രവാദം വെറും ഉടായ്പാണ്, ലോക ഉടായ്പാണ്. ഇല്ലെങ്കിൽ ഈ മന്ത്രവാദിയല്ല ലോകത്ത് ഏത് മന്ത്രവാദിയെ ഞാൻ വെല്ലുവിളിക്കുന്നു, മന്ത്രവാദം ചെയ്തിട്ട് എൻ്റെ മൂക്കൊന്ന് മേലേക്കോ അല്ലെങ്കിൽ എൻ്റെ കാലൊന്ന് തലയിലോ അല്ലെങ്കിൽ എന്നെ ഒന്ന് കൊന്നു തരികയൊക്കെ ചെയ്യ്. അപ്പോൾ മന്ത്രവാദം എന്നുള്ളത് ദുർബല മനസ്സുകളിൽ അടിഞ്ഞുകൂടുന്ന പണ്ട് മുതലേയുള്ള മുത്തശ്ശിക്കഥകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞുകൊണ്ട് ദുർബല മനസ്സുകളിൽ ഉപബോധ മനസ്സിന് ബോധമനസ്സിൻ്റെ അപ്പുറമുള്ള ഒരു ഉപബോധ മനസ്സിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറേ യക്ഷികളെയും ചാത്തന്മാരെയും ഗന്ധർവന്മാരെയും ഒക്കെ എടുത്തുകൊണ്ടുള്ള കുറേ കള്ളക്കഥകളാണ് നമ്മൾ ഓൺലൈൻ ഉസ്തുമാരുടെ ഉസ്തലുകൾ നമ്മളിവിടെ പറയും, അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരാക്ഷേപം വന്നിട്ടുണ്ട്, നമ്മൾ മറ്റുള്ളവർ ചെയ്ത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പുതിയതൊക്കെ വരട്ടെ, വരുമ്പോൾ നമ്മളത് വെളിച്ചത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുപോലെ ഇതതിന് മുമ്പ് നമുക്കൊന്ന് പൊളിച്ചടക്കി കൈ കൊടുക്കേണ്ടതുണ്ട്. മന്ത്രവാദിയുടെ പോസ്റ്റ്മോർട്ടം നിലയ്ക്കുന്നില്ല, തുടർന്നു കൊണ്ടേയിരിക്കും. മന്ത്രവാദി, ഞാനിവിടെ തന്നെ ഉണ്ടാവും, നിങ്ങളുടെ മന്ത്രവാദം തുടരുക. മന്ത്രവാദത്തിൻ്റെ തട്ടിപ്പുകൾ ഇവിടെ പൊളിച്ചടക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾ തുടരുക, ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമുണ്ട്. അടുത്തൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ വീഡിയോകൾ കുറേ ഇന്നലെയൊക്കെ കുറേ വീഡിയോ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രിയൊക്കെ കുറേ വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉസ്താദുമാരുടെ തട്ടിപ്പുകൾ മാത്രം വീക്ഷിക്കുകയും കാണുകയും ചെയ്യുന്ന ആ ഒരു നിലയിൽ നിന്നൊരു മാറ്റം വരണം. റിയാക്ടിങ് വീഡിയോകൾ പലതും നമ്മൾ ചെയ്യാറുണ്ട്, പല വിഷയങ്ങളും നമ്മൾ ചെയ്യാറുണ്ട്, ഒരു വിഷയം മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടല്ല. അപ്പോൾ എല്ലാ വീഡിയോകളും നിങ്ങൾ കാണണം, അഭിപ്രായങ്ങൾ അറിയിക്കണം, സപ്പോർട്ട് ചെയ്യണം എന്നറിയിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ വരുമ്പോഴേക്കും സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.